ഹായ് ഫ്രണ്ട്സ്, ടെക്മാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്പാം കമൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് കുറേ അധികം സ്പാം കമൻറ്റുകൾ ഒട്ടധികം വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ കമൻറ്റുകൾ സ്പാം കമൻറ്റുകളാവുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ സമയത്ത് നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഫ്രഷറായ യൂട്യൂബേഴ്സിന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ജസ്റ്റ് നമ്മൾ വീഡിയോ ഒന്നും കാണാതെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് ആ വീഡിയോ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 3 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് സ്പാം കമൻ്റ് ആവാതെ നല്ല രീതിയിൽ ആ കമൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ബിഗിനേഴ്സായ യൂട്യൂബേഴ്സിനാണ് ഏറ്റവും വരുന്ന ഒരു പ്രശ്നമാണ് അത്, ആരും വീഡിയോ കാണാതെ നേരെ ജസ്റ്റ് കമൻ്റ് അടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഒരു വലിയ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 3 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ചെറിയ വീഡിയോ 1 മിനിറ്റ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആ വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും നമ്മളെ കമൻറ്റ് സ്പാം കമൻ്റ് ആവില്ല. ഇനി രണ്ടാമത്തെ എന്ന് വെച്ചാൽ, നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ മറ്റുള്ളവരെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്താൽ തന്നെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ കമൻറ്റ് നേരെ സ്പാം കമൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആരും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി സ്പാം കമൻ്റ് ആവുകയും ചെയ്യും. നിങ്ങൾ 3 മിനിറ്റ് ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടും നിങ്ങളുടെ വീഡിയോൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി സ്പാം കമൻ്റ് ആയിത്തീരും. ഇനി മൂന്നാമത്തെ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു മെസ്സേജ് തന്നെ കുറേ ആൾക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാലും ഇതേപോലെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമൻറ്റ് സ്പാം കമൻ്റായി മാറും. അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുന്ന സമയത്ത് പല പല രീതിയിലുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ തന്നെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മളെ മെസ്സേജ് സ്പാം കമൻ്റായി മാറും. അത് നിങ്ങൾ എത്ര വീഡിയോ ഫുള്ള് കണ്ടിട്ടും ഒരു കാര്യം ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലായിട്ട് കമൻറ്റ് ബോക്സിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ബിഗിനേഴ്സിനോടാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവരും യൂട്യൂബിലേക്ക് വരട്ടെ, ഫുൾ സപ്പോർട്ട് നമ്മളുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഞാൻ ഇനി എനിക്ക് വന്ന സ്പാം മെസ്സേജ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ ലാസ്റ്റ് 5 വീഡിയോസിന് വന്നിട്ടുള്ള ഒരു സ്പാം മെസ്സേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മാക്സിമം എല്ലാവരുടെയും മെസ്സേജ് സ്പാം മെസ്സേജ് ഞാൻ അപ്രൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് അപ്രൂവ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കമൻറ്റ് ബോക്സിൽ പോവാം. ഇത് ഇവിടെ നിങ്ങൾ കാണാം, സ്പാം മെസ്സേജ് തന്നെ 133 കമൻറ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വെച്ചാൽ എൻ്റെ ലാസ്റ്റത്തെ 5 വീഡിയോസിന് വന്ന കമൻറ്റാണ് വന്നിട്ടുള്ളത്. ഞാൻ 90 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൽ ലാസ്റ്റത്തെ 5 വീഡിയോസിന് വന്ന കമൻറ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക, അത്യാവശ്യം ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ സ്പാം മെസ്സേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പലർക്കും ഞാൻ സ്പാം മെസ്സേജ് ആണെന്ന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്താലും എല്ലാവരും പറയും സ്പാം മെസ്സേജ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അത്യാവശ്യം 133 ഞാൻ എല്ലാവർക്കും ഞാൻ അപ്രൂവൽ കൊടുക്കാറുണ്ട്, അപ്രൂവൽ കൊടുത്തിട്ട് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളെ മെസ്സേജസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ റീപ്ലൈ തരാത്തതിൻ്റെ കാരണം ഇതാണെന്ന്. ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും റീപ്ലൈ തരുന്നതായിരിക്കും. അത്യാവശ്യം മെസ്സേജസൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇത്ര മാത്രം എനിക്ക് പറയുള്ളൂ, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പാം ആവാതെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിലാവും ഈ കമൻറ്റൊക്കെ വന്ന് കിടക്കുന്നത്. എനിക്ക് മാത്രം, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെയ്യുമ്പോഴും സ്പാം ആവാതെ നോക്കുക. അങ്ങനെ 3 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ വീഡിയോൻ്റെ നമ്മളെ വീഡിയോൻ്റെ ലിങ്കൊന്നും കമൻറ്റ് ബോക്സിൽ ഇടാണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു മെസ്സേജിനെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴും സ്പാം മെസ്സേജ് ആവാൻ ചാൻസ് ഉണ്ട്.
അങ്ങനൊന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഞാനിതും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.